ഹലോ ഹായ് നമസ്കാരം വെൽക്കം ബാക്ക് ടു ജെസി സ്പോട്ട്ലൈറ്റ് വളരെ ഇൻഫർമേറ്റീവും ഒരുപാട് ആളുകളുടെ ഒരു സംശയത്തിനും ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പരിഹാരം ലഭിക്കുന്നത് ലൈഫ് മിഷൻ്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റ് തന്നെയാണ് അതുകൊണ്ട് തന്നെ ലൈഫ് മിഷനിലേക്ക് പുതിയതായിട്ട് അപേക്ഷ സമർപ്പിക്കാൻ വേണ്ടി കാത്തിരിക്കുന്നവർക്ക് ഏറ്റവും ഉചിതമായ ഒരു വീഡിയോ ആയിരിക്കും അങ്ങനെയുള്ള ആളുകളാണ് വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും മുഴുവനുമായും കാണുക ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ ഇതിനോടകം പല വീഡിയോയിലൂടെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ലൈഫ് മിഷനിൽ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കാതെ പോയ അതായത് 2020 ആഗസ്റ്റ് മാസം മുതൽ ആരംഭിച്ച ലൈഫ് മിഷനിലേക്ക് അപേക്ഷ ഓൺലൈൻ വഴി അക്ഷയ വഴി സ്വീകരിച്ചു ഇതിലേക്ക് അപേക്ഷ കൊടുക്കാൻ സാധിക്കാതെ പോയ ആളുകൾക്ക് അതായത് ലൈഫ് മിഷനിൽ അപേക്ഷ കൊടുക്കാൻ സാധിക്കാതെ പോയ ആളുകൾ സാന്ത്വന സ്പർശത്തിലൂടെ അപേക്ഷ നൽകുകയും അതിനൊരു പരിഹാരമായിട്ട് വീണ്ടും 2021 ഫെബ്രുവരി 20 വരെ അപേക്ഷകൾ സ്വീകരിക്കുന്ന ഒരു സമയം അനുവദിക്കുകയും ഉണ്ടായി ആ ഒരു സാഹചര്യത്തിൽ ഒരുപാട് വീഡിയോകൾ നമ്മൾ ചെയ്തിരുന്നു ഡേറ്റ് നീട്ടിയിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അതുപോലെ തന്നെ എങ്ങനെയാണ് നിങ്ങൾ അപേക്ഷിക്കേണ്ടത് എന്തെല്ലാം രേഖകളാണ് നിങ്ങൾ സമർപ്പിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് വളരെ വിശദമായ വീഡിയോകൾ തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചെയ്തിരുന്നു അപ്പോൾ അതിലൊരു പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞിരുന്നു റേഷൻ കാർഡ് എന്നത് ലൈഫ് മിഷൻ്റെ അടിസ്ഥാനമായിട്ടുള്ള ആവശ്യമായിട്ടുള്ള ഒരു ഘടകമാണ് ലൈഫ് മിഷന് അപേക്ഷിക്കണമെങ്കിൽ ഒരു റേഷൻ കാർഡ് മസ്റ്റാണ് എന്ന് എന്നാൽ ഈ റേഷൻ കാർഡിന് ഒരു ഡേറ്റ് നിശ്ചയിച്ചുകൊണ്ടായിരുന്നു ആഗസ്റ്റ് മാസത്തിലൊക്കെ അപേക്ഷ സ്വീകരിച്ചു കൊണ്ടിരുന്നത് എന്നാൽ ഇപ്പോൾ ലൈഫ് മിഷനിൽ സ്വാതന്ത്ര്യ സ്പർശത്തിലൂടെ നടത്തിയ ആ ഒരു അദാലത്തിൻ്റെ ഭാഗമായിട്ട് അതിലൂടെയും ഒരുപാട് പേര് അപേക്ഷ നൽകിയിട്ടുണ്ട് അപ്പോൾ ആ അപേക്ഷയെല്ലാം ഇതിലേക്ക് പരിഗണിക്കുന്നതാണ് അതോടൊപ്പം ഒപ്പം തന്നെ പുതുതായിട്ട് അപേക്ഷ സമർപ്പിക്കാൻ അവസരം നൽകി ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം റേഷൻ കാർഡിൻ്റെ ഒരു സമയം പറഞ്ഞിരുന്നത് 2020 ജൂലൈ 1 മുൻപ് ലഭിച്ച റേഷൻ കാർഡ് എന്ന് ആഗസ്റ്റ് മാസത്തിൽ നടത്തിയിരുന്ന അപേക്ഷയിൽ എടുത്തു പറഞ്ഞിരുന്നു എന്നാൽ ഇപ്പോൾ അതിന് ഒരു മാറ്റം എന്നോണം ഇന്ന് ഞാൻ ലൈഫ് മിഷൻ്റെ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ അവർ പറയുകയുണ്ടായി ലൈഫ് മിഷനിൽ ഇപ്പോൾ ഡേറ്റ് എന്നൊരു മാനദണ്ഡം വലിയ പ്രാമുഖ്യം കൊടുക്കുന്നില്ല റേഷൻ കാർഡിൻ്റെ ഡേറ്റ് ആണ് ഉദ്ദേശിച്ചത് കേട്ടോ അപേക്ഷ സമർപ്പിക്കുന്ന ഡേറ്റ് അല്ല മിക്ക ആളുകൾക്കും പുതിയതായിട്ട് റേഷൻ കാർഡ് കിട്ടിയ ഒരുപാട് ആളുകളുണ്ട് ലൈഫ് മിഷന് അപേക്ഷ കൊടുക്കാൻ കാത്തിരിക്കുന്നവർ അവർക്കൊരു സുവർണ അവസരം എന്ന് തന്നെ പറയാം ഈ ഒരു സമയത്തെ ഔദ്യോഗികമായിട്ട് ഇത് പ്രഖ്യാപിച്ചിട്ടില്ല എങ്കിൽ ഒരു ഉത്തരവ് ഇറക്കി ഇത് ഭേദഗതി ചെയ്തിട്ടില്ല എങ്കിൽ ഓഫീസിൽ നിന്ന് അറിയാൻ കഴിഞ്ഞ ഒരു അറിയിപ്പ് പ്രകാരമാണ് ഈ ഒരു അപ്ഡേറ്റ് ഞാൻ നൽകുന്നത് ഇങ്ങനെ അർഹതയുണ്ടായിട്ട് എല്ലാവിധ അർഹതകളും ഉണ്ട് ഈ റേഷൻ കാർഡിൻ്റെ ഡേറ്റ് മാത്രമാണ് നിങ്ങൾക്കൊരു പ്രശ്നമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അക്ഷയ വഴി അപേക്ഷ കൊടുക്കുക ഓൺലൈൻ സൈറ്റുകളും അക്ഷയ എല്ലാം ഓപ്പൺ ആയിട്ടുണ്ട് എന്ന് അദ്ദേഹം ഇന്ന് വൈകുന്നേരത്തോടു കൂടിയാണ് ഞാൻ കോൺടാക്ട് ചെയ്തപ്പോൾ പറഞ്ഞത് എന്നാൽ മിക്ക ആളുകളും രാവിലെ സമയങ്ങളിലൊക്കെ അക്ഷയ ചെന്നപ്പോൾ സൈറ്റ് ഓപ്പൺ ആയിട്ടില്ല എന്ന് പറയുകയുണ്ടായി ഉച്ച കഴിഞ്ഞിട്ട് ഞാൻ ലൈഫ് മിഷൻ്റെ ഓഫീസുമായിട്ട് കോൺടാക്ട് ചെയ്ത് അപ്പോൾ പറഞ്ഞത് സൈറ്റുകളെല്ലാം ഓപ്പൺ ആണ് നമ്മൾക്ക് സ്വന്തമായിട്ടും അല്ലെങ്കിൽ അക്ഷയ സെൻറ്റർ വഴിയും അപേക്ഷിക്കാനുള്ള അവസരമുണ്ട് എന്ന് പറഞ്ഞു അപ്പോഴാണ് ഞാൻ റേഷൻ കാർഡിൻ്റെ കാര്യം ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് അങ്ങനെ ഒരു മാനദണ്ഡം എടുത്തു കളഞ്ഞിട്ടില്ല പക്ഷേ ഒരുപക്ഷെ നിങ്ങൾ അപേക്ഷ കൊടുക്കാൻ താല്പര്യമുള്ളവരൊക്കെ കൊടുക്കുക അങ്ങനെ ഒരു ഭേദഗതി വരാൻ സാധ്യതയുണ്ട് ഈ അവസരം നിങ്ങൾ പരമാവധി ഉപയോഗപ്പെടുത്തുക റേഷൻ കാർഡിൻ്റെ ഒരു കാരണത്താൽ നിങ്ങൾക്കിത് കിട്ടാതെ പോകരുത് റേഷൻ കാർഡ് മസ്റ്റായിട്ട് വേണം പക്ഷേ അതിൻ്റെ ഡേറ്റ് എന്നുള്ളത് ജൂലൈ 1 മുൻപുള്ള എന്നുള്ള ആ ഒരു ഡേറ്റ് മാനദണ്ഡം വയ്ക്കാൻ സാധ്യതയില്ല അത് മിക്കവാറും മാറ്റിക്കൊണ്ടൊരു ഭേദഗതി ഇറക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഈ ഒരു റേഷൻ കാർഡിൻ്റെ ഡേറ്റ് പ്രശ്നമായിട്ടുള്ളവരും അക്ഷയ വഴി ഉടൻ തന്നെ അപേക്ഷ കൊടുക്കുക ഞാൻ പറഞ്ഞിരിക്കുന്ന എല്ലാ രേഖകളും ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ നിങ്ങൾ അപേക്ഷ കൊടുക്കാൻ ശ്രദ്ധിക്കുക എത്രയും പെട്ടെന്ന് തന്നെ കൊടുക്കുക നിങ്ങളുടെ ക്ലേശ ഘടകങ്ങളൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നൊന്ന് കഴിഞ്ഞ ദിവസം ഞാൻ ആ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു അതിൽ 9 ക്ലേശ ഘടകങ്ങളെക്കുറിച്ച് പറഞ്ഞിരുന്നു ആ 9 ക്ലേശഘടകങ്ങൾ ഏതെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മുൻഗണന ലഭിക്കും അതുകൊണ്ട് തന്നെ അതൊക്കെ തെളിയിക്കുന്ന രേഖകൾ കൂടി സമർപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് പുതിയതായിട്ട് അപേക്ഷ സമർപ്പിക്കാം ഈ ഒരു അവസരത്തിൽ നേരത്തെ അപേക്ഷ സമർപ്പിച്ച അതായത് അക്ഷയ വഴി 2020 അപേക്ഷ ചെയ്ത് വെച്ചിരുന്ന ആളുകളെക്കുറിച്ചും ചോദിച്ചു അപ്പോഴും അദ്ദേഹം പറയുന്നത് ഫെബ്രുവരി മാസത്തോടുകൂടി എൻക്വയറികൾ ഉണ്ടാകും മാർച്ചോടുകൂടി തന്നെ അന്തിമ ലിസ്റ്റ് ഉണ്ടാകും എന്ന് തന്നെയാണ് ലൈഫ് മിഷൻ്റെ ഹെഡ് ഓഫീസിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത് പല ആളുകളും ഇത് പറയുമ്പോൾ അങ്ങനെയൊന്നും ഇല്ല അതൊന്നും നടക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ എടുത്തു വീണ്ടും അന്വേഷിച്ചത് ഈ ഒരു അവസരത്തിൽ അറിയിച്ചിരിക്കുന്നത് മാർച്ചോടുകൂടി ലിസ്റ്റ് ഉണ്ടാകുമെന്നും ഇപ്പോൾ അപേക്ഷ കൊടുക്കുന്നവരെയും ആ ഒരു ലിസ്റ്റിലേക്ക് പരിഗണിക്കും അതായത് മാർച്ചിൽ എൻക്വയറി നടത്തിയിട്ട് വരുന്ന ലിസ്റ്റിലേക്ക് പരിഗണിക്കും എന്ന് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത് ഇനിയിപ്പോൾ എന്തെങ്കിലുമൊക്കെ വ്യത്യാസങ്ങൾ വരികയാണെങ്കിൽ ഞാൻ തുടർച്ചയായിട്ടുള്ള വീഡിയോകളിലൂടെ നിങ്ങളെ അത് അറിയിക്കുന്നതാണ് അത്
ഇനി ഈ വീഡിയോയുടെ ബാക്കി ഭാഗത്ത് നിങ്ങൾ കേൾക്കാൻ പോകുന്നത് നിങ്ങൾ എങ്ങനെയാണ് ലൈഫ് മിഷനിൽ അപേക്ഷിക്കേണ്ടത് അല്ലെങ്കിൽ എന്തെല്ലാം പ്രൂഫുകൾ വേണം എന്തെല്ലാമാണ് ക്ലേശ ഘടകങ്ങൾ എന്ന് തന്നെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വീഡിയോ ആണ് ബാക്കി ഭാഗം അതുകൊണ്ട് ഇന്നലത്തെ വീഡിയോ കണ്ടിട്ടുള്ളവർ ഈ ഒരു ഭാഗം സ്കിപ്പ് ചെയ്യാവുന്നതാണ് ആവശ്യമുണ്ടെങ്കിൽ മാത്രം കണ്ടാൽ മതി ആദ്യമായിട്ട് കാണുന്നവരാണ് എങ്കിൽ ഈ വീഡിയോ മുഴുവനായി കാണുക ഇപ്രാവശ്യ ലൈഫ് മിഷനിലൂടെ വീട് നൽകുന്നത് സ്വന്തമായിട്ട് വീടും സ്ഥലവും ഇല്ലാത്ത ആളുകൾക്കും അതുപോലെ തന്നെ സ്ഥലം ഉണ്ടായിട്ടും സ്വന്തമായിട്ട് വീട് നിർമ്മിക്കാൻ കഴിവില്ലാത്ത ആളുകൾക്കുമാണ് ഈ പ്രാവശ്യ ലൈഫ് മിഷനിലൂടെ വീടിന് അപേക്ഷ സ്വീകരിക്കുന്നത് അത് അക്ഷയ വഴി തന്നെയാണ് അപേക്ഷ സ്വീകരിക്കുന്നത് ഇങ്ങനെ അപേക്ഷ കൊടുക്കുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മാനദണ്ഡം എന്ന് പറയുന്നത് വരുമാനം തന്നെയാണ് 3 ലക്ഷം രൂപയിൽ താഴെയായിരിക്കണം നിങ്ങളുടെ വാർഷിക വരുമാനം എന്ന് ഓർക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ വീട്ടിൽ ആരും ഗവൺമെന്റ് ജോലിക്കാരുണ്ടാകാൻ പാടില്ല അല്ലെങ്കിൽ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിൽ നല്ല സാലറിക്ക് വർക്ക് ചെയ്യുന്ന ആളുകൾ ആരും നിങ്ങളുടെ റേഷൻ കാർഡിൽ ഉൾപ്പെട്ടവർ നിങ്ങളുടെ കുടുംബത്തിൽ ഉണ്ടാകാൻ പാടില്ല ഒരു റേഷൻ കാർഡിന് ഒരു വീട് എന്നതാണ് ലൈഫ് പദ്ധതി അതായത് ഒരു റേഷൻ കാർഡിന്റെ കീഴിൽ ഒന്നിലധികം കുടുംബങ്ങൾ അല്ലെങ്കിൽ ചേട്ടനും അനുജനും ഒക്കെ വിവാഹിതരായി ഒന്നിലധികം കുടുംബങ്ങൾ ഒരു റേഷൻ കാർഡിൽ ഉൾപ്പെട്ടാലും അവർക്ക് രണ്ടുപേർക്കും അപേക്ഷിക്കാൻ സാധിക്കുകയില്ല ഒരാൾക്ക് മാത്രമേ ഈ ഒരു ആനുകൂല്യം ലഭിക്കുകയുള്ളൂ അടുത്തത് സ്ഥലത്തിന്റെ പരിധിയാണ് ചോദിക്കുന്നത് സ്ഥലപരിധി എന്നത് പഞ്ചായത്തുകളിലാണെങ്കിൽ 25 സെന്റിൽ താഴെയും മുനിസിപ്പാലിറ്റികളിലാണെങ്കിൽ 5 സെന്റിൽ താഴെയുമാണ് സ്ഥലപരിധി അല്ലെങ്കിൽ സ്ഥലത്തിന്റെ പരിമിതി ഇത്രയിൽ താഴെയുള്ള ആളുകൾക്കാണ് ഈ ഒരു പദ്ധതിയിലേക്ക് ഇപ്പോൾ അപേക്ഷിക്കാൻ സാധിക്കുക ഇനി നിങ്ങൾ അപേക്ഷ സമർപ്പിക്കാൻ പോകുമ്പോൾ കയ്യിൽ കരുതേണ്ട രേഖകൾ എന്തെല്ലാമാണെന്ന് പറയാം തീർച്ചയായും നിങ്ങളുടെ റേഷൻ കാർഡ് ഉണ്ടായിരിക്കണം അതും 2020 ജൂലൈ 1 മുമ്പ് ലഭിച്ചത് അതുപോലെ തന്നെ ആ റേഷൻ കാർഡിൽ ഉൾപ്പെട്ട ആളുകളുടെ ആധാർ കാർഡ് വേണം അതുപോലെ തന്നെ ജാതി സർട്ടിഫിക്കറ്റ് ഇത് പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ട ആളുകൾക്ക് മാത്രമാണ് ബാധകമാകുക ജാതി സർട്ടിഫിക്കറ്റ് അതുപോലെ തന്നെ വില്ലേജ് ഓഫീസിൽ നിന്ന് ലഭിക്കുന്ന നിങ്ങളുടെ വരുമാന സർട്ടിഫിക്കറ്റ് ആവശ്യമാണ് ഇത് 3 ലക്ഷം രൂപയിൽ താഴെയാണ് എങ്കിൽ മാത്രമേ അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ ഇനി 9 ഓളം മുൻഗണനകൾ ലഭിക്കുന്ന ക്ലേശ ഘടകങ്ങൾ കൂടി നമ്മൾ പറഞ്ഞിരുന്നു ആ ക്ലേശ ഘടകങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവ തെളിയിക്കുന്ന രേഖകളും നിങ്ങൾ ഇതോടൊപ്പം ഹാജരാക്കേണ്ടതാണ് ഇനി ഭൂരഹിത ഭവനരഹിതരുടെ കാര്യം പറയുകയാണെങ്കിൽ അവർ റേഷൻ കാർഡിൽപ്പെട്ട ആരുടെയും പേരിൽ ഒരു പഞ്ചായത്തിലും അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കീഴിൽ സ്വന്തമായിട്ട് വീടോ സ്ഥലവുമോ ഇല്ല എന്ന് വില്ലേജ് ഓഫീസറിൽ നിന്ന് സത്യവാങ്മൂലം എഴുതി വാങ്ങിക്കണം ഇതിന് നിങ്ങൾ ചെല്ലുമ്പോൾ നിങ്ങളൊരു വെള്ള പേപ്പറിൽ തന്നെ അപേക്ഷ കൊടുക്കുക നിങ്ങളുടെ റേഷൻ കാർഡിൻ്റെ നമ്പറും ഉടമസ്ഥൻ്റെ പേരും വെച്ചതിന് ശേഷം ഈ റേഷൻ കാർഡിൽപ്പെടുന്ന ആർക്കും ഒരു സ്ഥലത്തും സ്വന്തമായിട്ട് വീടോ സ്ഥലമോ ഇല്ല എന്നുള്ളത് നിങ്ങൾ സത്യവാങ്മൂലം എഴുതി ഒപ്പിട്ട് നൽകണം അതോടൊപ്പം നിങ്ങളുടെ റേഷൻ കാർഡിന്റെ കോപ്പികളും ആധാറിന്റെ കോപ്പിയും അതുപോലെ തന്നെ നിങ്ങൾ വാടകയ്ക്കാണ് താമസിക്കുന്നതെങ്കിൽ ആ വാടക ചീട്ടിന്റെ കോപ്പിയും ഉണ്ടാകണം ആ വാടകയ്ക്ക് എവിടെയാണ് താമസിക്കുന്നത് എന്ന കാര്യവും നിങ്ങൾ ഈ വെള്ള പേപ്പറിൽ രേഖപ്പെടുത്തിയിരിക്കണം ഇങ്ങനെ ഇത്രയും കാര്യങ്ങൾ ഒരുമിച്ചാണ് നിങ്ങൾ വില്ലേജ് ഓഫീസർ സമർപ്പിച്ച് നിങ്ങൾക്ക് സ്വന്തമായിട്ട് സ്ഥലവും വീടും ഇല്ല എന്ന് സത്യവാങ്മൂലം വില്ലേജ് ഓഫീസിൽ നിന്ന് എഴുതി വാങ്ങേണ്ടത് ഇത് ഭൂമിയും സ്ഥലവും ഇല്ലാത്ത ആളുകൾക്ക് ആണ് ബാധകം അടുത്തതായിട്ട് നിങ്ങളുടെ വീട്ടിൽ സഞ്ചാരത്തിന് അല്ലെങ്കിൽ നിങ്ങൾക്ക് യാത്രാ സൗകര്യങ്ങൾക്ക് വേണ്ടിയിട്ട് 4 ചക്ര വാഹനങ്ങൾ ഉപയോഗിക്കുന്നവരാണ് എങ്കിൽ ഈ ഒരു പദ്ധതിയിലേക്ക് അപേക്ഷിച്ച നിങ്ങൾക്ക് ലഭിക്കുകയില്ല ഇല്ല നിങ്ങൾ ഉപജീവനത്തിന് വേണ്ടി നിങ്ങളുടെ തൊഴിലായിട്ടാണ് നിങ്ങൾ 4 ചക്ര വാഹനം ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അപേക്ഷ കൊടുക്കാവുന്നതാണ് ഇനി പല ആളുകളും ചോദിക്കുന്നു തങ്ങൾക്ക് നിലവിൽ വീടുണ്ട് പക്ഷെ അത് ജീർണിച്ചതാണ് അങ്ങനെയുള്ളവർക്ക് അപേക്ഷിക്കാൻ പറ്റുമെന്ന് ജീർണിച്ചതും അറ്റകുറ്റപ്പണി നടത്തി വാസയോഗ്യമാക്കാൻ പറ്റാത്തതുമായ വീടുകൾ അത് മൺഭിത്തി അല്ലെങ്കിൽ കല്ലുകൊണ്ടുള്ള ഭിത്തി കെട്ടിയത് ടാർപോളിൻ ഷീറ്റ് തടി എന്നിവ കൊണ്ട് നിർമ്മിച്ച ഭിത്തികളുള്ളത് അല്ലെങ്കിൽ ഷീറ്റ് ഓല എന്നിവയുടെ മേൽക്കൂരയുള്ളത് അതുപോലെ നിങ്ങൾക്ക് ഇനി അത് വീണ്ടും പുനർ അല്ലെങ്കിൽ അറ്റകുറ്റപ്പണി നടത്തി വീണ്ടും ഉപയോഗിക്കാൻ സാധിക്കാത്ത രീതിയിൽ ജീർണിച്ച വീടുകൾ ഉള്ള ആളുകൾക്ക് തീർച്ചയായിട്ടും അപേക്ഷിക്കാവുന്നതാണ് എന്നാൽ അല്പമൊക്കെ വാസയോഗ്യമായ അതായത് നല്ല ഉറപ്പുള്ള ഭിത്തിയും ഷീറ്റൊക്കെ വെച്ചിട്ട് നല്ല ഇരുമ്പ് കമ്പി കൊണ്ടുള്ള ഷീറ്റൊക്കെ വെച്ചിട്ട് വാസയോഗ്യമായ വീടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പദ്ധതിയിലൂടെ വീട് ലഭിക്കുകയില്ല അതേസമയം ഇടിഞ്ഞ് വീഴുന്ന അല്ലെങ്കിൽ നമ്മൾക്ക് താമസിക്കാതെ റിപ്പയർ ചെയ്ത് വീണ്ടും അതിൽ താമസിക്കാൻ സാധിക്കില്ല എന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പദ്ധതിയിൽ അപേക്ഷിക്കാവുന്നതാണ് അപ്പോൾ നിങ്ങളുടെ സൈറ്റ് വന്ന് നോക്കി അത് ഉദ്യോഗസ്ഥന്മാർ
പുരുഷന്മാർക്ക് ബോധ്യപ്പെട്ടാൽ അതിനനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് വീട് ലഭിക്കുക. ഇനി നമ്മൾ മുൻഗണന മാനദണ്ഡങ്ങൾ 9 ക്ലേശ ഘടകങ്ങൾ ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അവ എന്തെല്ലാമാണെന്നൊന്ന് നോക്കാം. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് മാനസിക വെല്ലുവിളി നേരിടുന്ന ആളുകൾ, അല്ലെങ്കിൽ അന്ധരോ ശാരീരികമായി തളർച്ച ബാധിച്ചവരെ, കിടപ്പ് രോഗികളോ ഉള്ള ആ കുടുംബം ആണ് നിങ്ങളുടേതെങ്കിൽ നിങ്ങൾക്ക് മുൻഗണന ലഭിക്കും. ഇത് തെളിയിക്കുന്ന രേഖകൾ നിങ്ങളുടെ ഡോക്ടറുടെ കയ്യിൽ നിന്ന് നിങ്ങൾ എഴുതി വാങ്ങിയിരിക്കണം. അടുത്തത് അഗതി ആശ്രയ പദ്ധതിയിലെ ഗുണഭോക്താക്കൾക്ക് മുൻഗണന ലഭിക്കും. അടുത്തത് 40% അംഗവൈകല്യമുള്ള ആളുകൾക്കും ഈ ഒരു പദ്ധതിയിൽ മുൻഗണന ലഭിക്കും. ഇവ തെളിയിക്കുന്ന ഡോക്ടർ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ മെഡിക്കൽ ബോർഡിൻ്റെ സാക്ഷ്യപത്രവും ആവശ്യമാണ്. ഈ 9 മാനദണ്ഡങ്ങളും അല്ലെങ്കിൽ ക്ലേശ ഘടകങ്ങളും തെളിയിക്കാനുള്ള സർട്ടിഫിക്കറ്റുകൾ നിങ്ങളുടെ കയ്യിൽ ഉറപ്പായിട്ടും ഉണ്ടായിരിക്കണമെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മുൻഗണന ലഭിക്കുകയുള്ളൂ. അടുത്തത് ഭിന്ന ലിംഗക്കാർക്കും മുൻഗണന ലഭിക്കും ഈ ഒരു പദ്ധതിയിൽ. അടുത്തതായി മുൻഗണന ലഭിക്കുന്ന ഗുരുതരമായ അല്ലെങ്കിൽ മാരകമായ രോഗങ്ങൾ ബാധിച്ചിട്ടുള്ള ആളുകൾ വീട്ടിലുണ്ട് എങ്കിൽ, ക്യാൻസർ, ഹൃദ്രോഗം, അതുപോലെ കിഡ്നിക്ക് തകരാറുള്ളവർ, ഡയാലിസിസ് ചെയ്യുന്ന ആളുകൾ, അല്ലെങ്കിൽ പക്ഷാഘാതം തുടങ്ങിയ രോഗങ്ങൾ ബാധിച്ചിട്ടുള്ള ആളുകൾ ഈ റേഷൻ കാർഡിൽ പെടുന്നു എങ്കിൽ അവർക്കും മുൻഗണന ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ അവിവാഹിതരായ അമ്മമാരുള്ള കുടുംബങ്ങൾക്കും പരിഗണന ലഭിക്കും. അടുത്തത് എന്തെങ്കിലും രോഗമോ അപകടങ്ങളോ കാരണം തൊഴിലെടുത്ത് ജീവിക്കാൻ ഗ്രഹനാഥന് അല്ലെങ്കിൽ കുടുംബനാഥന് സാധിക്കില്ല എന്നോ ഉണ്ട് എങ്കിൽ അവർക്കും ഈ ഒരു പദ്ധതിയിൽ മുൻഗണന ലഭിക്കും. അടുത്തതായി മുൻഗണന ലഭിക്കുന്ന ആളുകളാണ് വിധവയായ കുടുംബനാഥയും സ്ഥിര വരുമാനമില്ലാത്ത അംഗങ്ങളുള്ള കുടുംബങ്ങൾ, അതായത് 25 കൂടുതൽ പ്രായമുള്ള ആൺമക്കളുള്ള വിധവകളെ ഈ ഒരു കാര്യത്തിലേക്ക് പരിഗണിക്കുകയില്ല. അതായത് തൊഴിൽ ചെയ്യാൻ പ്രാപ്തിയുള്ള ആൺമക്കളുള്ള വിധവകളെ പരിഗണിക്കുകയില്ല. അല്ലാത്ത വിധവകൾ കുടുംബനാഥയായിട്ടുള്ള ആളുകൾക്ക് ഈ ഒരു പദ്ധതിയിൽ മുൻഗണന ലഭിക്കും. അവർക്കും അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങൾ വിധവയാണ് എന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് നിർബന്ധമായിട്ടും ഉണ്ടാകണം. ഇതിന് നിങ്ങളുടെ ഭർത്താവിൻ്റെ മരണ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ വില്ലേജ് ഓഫീസർ സാക്ഷ്യപ്പെടുത്തിയ ഒരു സാക്ഷ്യപത്രം നിങ്ങൾക്ക് ആവശ്യമാണ്. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു വിധവയാണ് എന്ന് തെളിയിക്കാൻ സാധിക്കുകയുള്ളൂ. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പരിഗണന ലഭിക്കുകയുള്ളൂ. ഇങ്ങനെ 9 മുൻഗണന ലഭിക്കുന്ന മാനദണ്ഡങ്ങൾ ഉള്ളവർക്ക് മുൻഗണന ഈ ഒരു അപേക്ഷയിൽ ലഭിക്കുന്നതാണ്. അതുകൊണ്ട് ഇത് തെളിയിക്കുന്ന രേഖകൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ, നിർബന്ധമായിട്ട് ഈ രേഖകളെല്ലാം വേണമെങ്കിൽ മാത്രമേ നമ്മൾക്കിതിൽ മുൻഗണന ലഭിക്കുകയുള്ളൂ. ഡോക്ടർ സർട്ടിഫിക്കറ്റ് ആവശ്യമുള്ളവർ അത് ആ ഒരു രേഖകൾ കരുതുക. അങ്ങനെയുള്ള എല്ലാ രേഖകളുമായിട്ട് വേണം നിങ്ങൾ അപേക്ഷ കൊടുക്കാൻ. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു കാര്യത്തിൽ കൂടുതൽ പരിഗണന ലഭിക്കുകയുള്ളൂ. അതുപോലെ പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ട ആളുകൾ തങ്ങളുടെ ജാതി സർട്ടിഫിക്കറ്റ് ഹാജരാക്കാൻ മറക്കരുത്. അപ്പോൾ ഇത്തരം മുൻഗണന ക്രമത്തിലാണ് നിങ്ങൾക്ക് വീട് ലഭിക്കുക. അതപ്പോൾ നിങ്ങൾ അപേക്ഷിക്കേണ്ട കാര്യങ്ങൾ എല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. എന്തെല്ലാം രേഖകളാണ്, എവിടെയാണ് അപേക്ഷിക്കേണ്ടതെന്നെല്ലാം പറഞ്ഞു. വരുമാനം സർട്ടിഫിക്കറ്റ് നിങ്ങൾ മസ്റ്റായിട്ടും ഉണ്ടാക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ ജാതി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കുക. അതുപോലെ കരം തീർത്ത സർട്ടിഫിക്കറ്റ് ഭൂമിയുള്ളവർ അത് കരുതുക. അതുപോലെ തന്നെ നിങ്ങൾ വാടകയ്ക്കാണ് എങ്കിൽ അത് തെളിയിക്കുന്ന രേഖയും എല്ലാം നിങ്ങൾ ഉണ്ടാക്കിയിട്ട് വേണം അപേക്ഷ കൊടുക്കാൻ. അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ദിവസങ്ങളിൽ അക്ഷയ വഴി പുതിയതായി ലൈഫ് മിഷനിലേക്ക് അപേക്ഷിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് പുതിയതായി അപേക്ഷ കൊടുക്കുന്ന ആളുകൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അതുകൊണ്ട് തന്നെ ആരെങ്കിലുമൊക്കെ പുതിയതായിട്ട് അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവരിലേക്ക് ഈ വീഡിയോ എത്താനായിട്ട് നിങ്ങൾക്ക് തീർച്ചയായും ഈ വീഡിയോ ഷെയർ ചെയ്യാവുന്നതാണ്. അത് നിങ്ങൾക്ക് ഫേസ്ബുക്കിലൂടെയോ വാട്സാപ്പിലൂടെയോ ഒക്കെ ഷെയർ ചെയ്ത് എത്തിക്കാവുന്നതാണ്. അപ്പോൾ പുതിയതും വളരെ ഇൻഫോർമേറ്റീവുമായ മറ്റൊരു വീഡിയോയിൽ നമ്മൾക്ക് കണ്ടുമുട്ടാം. അതുപോലെ ഒരു കാര്യം കൂടി ഓർപ്പിക്കുകയാണ്, ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതെങ്കിലാണ് ഇത്തരത്തിലുള്ള വീഡിയോകൾ ആദ്യമേ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ, അല്ലെങ്കിൽ പുതിയ പുതിയ അപ്ഡേറ്റുകളും ലഭിക്കുകയുള്ളൂ. അപ്പോൾ പുതിയതും വളരെ ഇൻഫോർമേറ്റീവുമായ മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.